ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. വീണ്ടും വന്നിരിക്കുകയാണ് ഒരടിപൊളി മൂവി കൊണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഇന്ത്യനേഷ്യൻ ഹൊറർ മൂവിയാണ്. സിനിമയുടെ പേര് ദ റിട്ടേണിംഗ്. സിനിമയുടെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. എന്താ പറയുക, വേറെ പ്രിൻ്റ് ഒന്നും കിട്ടിയില്ല. ഈ തോന്നിക്കൽ പഞ്ചായത്ത് മൊത്തം അരിച്ച് പറഞ്ഞിട്ട് എനിക്കൊരു ഒറ്റ കോപ്പി അത്ര കിട്ടിയുള്ളൂ. അപ്പോൾ കുറച്ച് കുറവുണ്ടാവും, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല മൂവിയാണ്, അതുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സിനിമ തന്നെ കാണാം. മണ്ണേനൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. അടിപൊളി സിനിമയാണ്, അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഈ ഒരു സിനിമയെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, വേറൊന്നുമല്ല, ക്ലൈമാക്സ് ആകുമ്പോഴുള്ള ആ ഒരു ട്വിസ്റ്റ് പൊന്നെ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത ഒരു അന്യായ ട്വിസ്റ്റാണത്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. പിന്നെ എന്നും പറയുന്നതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും തരിക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിനിമ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. സിനിമയുടെ തുടക്കം നമ്മെ കാണിക്കുകയാണ് മൂന്ന് പേര് മല കയറുകയാണ്, ക്ലൈമ്പിംഗ്. അതിൽ ഈ വ്യക്തിയുടെ പേരാണ് കോളിൻ, നമ്മുടെ നായകനാണ്. അപ്പോൾ ആ കയറുന്ന സമയത്ത് താഴെ ഉണ്ടായിരുന്ന ലേഡിയുടെ കൈ വിട്ടു പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, ആരെങ്കിലും സഹായത്തിന് ചെല്ലണം. അപ്പം മുകളിലായിട്ട് ആ ഒരു ലോക്ക് ഇട്ടിട്ട് കോളിൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്, ചെല്ലുന്നു, അവർ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. അപ്പം ഒരുവിധം എങ്ങനെയോ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ കോളിൻ്റെ ആ ഒരു ലോക്ക് അങ്ങനെ വിട്ടു പോരുകയാണ്. അപ്പോൾ കയറും കോളിനും കൂടി താഴത്തേക്ക് പതിക്കുകയാണ്. ഇവിടുന്നാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ ഇത് കാണിക്കുന്നത്, ദ റിട്ടേണിംഗ്. നമ്മളെ കാണിക്കുകയാണ് ആ കോളിൻ്റെ ഫാമിലി, വൈഫ് നതാലി, മകൾ മാഗിയും ഡോമും അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഫോൺ കോൾ വരുന്നത്. കോൾ ഇതായിരുന്നു കാര്യം, ആ മോളിൽ നിന്ന് ചാടി കാര്യം, ആളുടെ ബോഡി ജീവനോടെയോ അല്ലാതെയോ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു ഖേദകരമായ വാർത്ത അറിഞ്ഞ് ഷോക്കിൽ നിൽക്കുകയാണ് നമ്മുടെ നതാലി. മോൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. നമ്മളെ കാണിക്കുകയാണ് നതാലി, ആളൊരു പോട്ടർ ആട്ടോ, ഈ കുടങ്ങളും ഫ്ലവർ വേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം ആളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്തെല്ലാം തൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് ആൾക്ക് തോന്നുകയാണ്. 3 മാസങ്ങൾക്ക് ഇപ്പുറവും ഹസ്ബൻഡ് തിരിച്ച് വന്നിട്ടില്ല. എല്ലാവരും മരിച്ചു എന്നുള്ള സത്യാവസ്ഥ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നതാലിക്ക് പറ്റില്ല, എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് അവൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, എപ്പോഴും തൻ്റെ കൂടെ ഹസ്ബൻഡുണ്ട്. വർത്തമാനം പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുന്നതും എന്താ പറയുക, ആ ഒരു കല്യാണ കാസ്റ്റ് കാണുന്നതൊക്കെ നമ്മളെ കാണിക്കുകയാണ്. അപ്പം ഈ ഒരു സംഭവം, ഈ അമ്മ ഇങ്ങനെ റിയാലിറ്റി അംഗീകരിക്കാതെ ഇപ്പോഴും സ്വപ്നലോകത്തിൽ എന്നപോലെ ജീവിക്കുന്നത് കുട്ടികളെ രണ്ടുപേരെയും ബാധിക്കുന്നുണ്ട്. നമ്മളെ കാണിക്കുകയാണ് രാത്രി അത്താഴം കഴിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനും കൂടി ഫുഡ് വിളമ്പാനായിട്ട് ആ ഒരു കപ്പൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അത് കാണുന്ന മകൾക്ക് ദേഷ്യം വരുന്നുണ്ട്, ആ കപ്പെടുത്ത് മാറ്റി വയ്ക്കുന്നു. അമ്മയും മോളും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുന്നു. മകൾ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നതാലിക്ക് മാത്രമല്ല, മാഗിക്കും വിഷമമുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്നുള്ളത് അവർ അംഗീകരിച്ച് കഴിഞ്ഞു. എന്താ പറയുക, അച്ഛനില്ല, അച്ഛനിനി വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. വരില്ല, മരിച്ചും തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അച്ഛൻ നോക്കി നിൽക്കുന്നു. അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നു. അതോർത്ത് കരയുന്നു. അതിനുശേഷം അവിടെ കിടക്കുവാണ്. അപ്പോഴത്തേക്കും കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ട് മമ്മി റൂമിലേക്ക് വന്നിരുന്നു. അടുത്ത് കിടത്തുന്നു. അപ്പോൾ കണ്ണടച്ച് കിടക്കുവാണ് മാഗി. മമ്മി വിചാരിച്ചിട്ട് ഉറങ്ങി എന്നുള്ള കാര്യം. അപ്പം മമ്മി വരുന്നു, അവളെ ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ട്. സ്നേഹമുണ്ട്, പക്ഷേ ആ ഒരു ലോകത്തിലായതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരു പരിധി വിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. നമ്മളെ കാണിക്കുകയാണ് കിടന്നുറങ്ങുന്ന നതാലി. നതാലിൻ്റെ അടുത്ത് ഹസ്ബൻഡ് വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് ഇട്ട് കണ്ണ് തുറക്കുവാണ്, തൻ്റെ അടുത്ത് വന്നു എന്നൊരു തോന്നല്. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയം തന്നെ അവിടുത്തെ വാതിൽ തന്നെ തുറക്കും, നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേടിയുണ്ട്. അങ്ങോട്ട് നോക്കി നിൽക്കുമ്പം കാണിക്കുകയാണ് അത് ഡോമായിരുന്നു. അമ്മേനെ മിസ് ചെയ്തിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നതാണ്. മോൻ അമ്മയുടെ അടുത്ത് ചേർന്ന് കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി മാഗി ഇറങ്ങി വരുവാണ്. നമ്മുടെ ഡോം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മായി കൊച്ചിൻ്റെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അതിനൊരു കാര്യം കൂടി ഉണ്ട്, തലേ ദിവസം ഫുഡ് കഴിച്ചപ്പം അമ്മമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നതാലി സമ്മതിച്ചില്ല. അമ്മായിമ്മയും മരുമോളും അത്ര സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് വർക്കിലോട് കൂടുതലാണ്, അതുകൊണ്ട് അടുത്തെങ്ങും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ ഒരു മോന്തീർപ്പിക്കലിൻ്റെ കൂടുതൽ കാരണം. അപ്പോൾ എന്തായാലും രാവിലെ ഫുഡ് കഴിക്കുന്നില്ല, ഇതെന്താ നീ കഴിക്കാതെ ചോദിക്കുമ്പം സ്കൂളിൽ ഭക്ഷണം ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ പുറത്തുനിന്ന് ഹോണടി കേൾക്കുവാണ്, അവരുടെ അങ്കിൾ അതായത് നതാലിൻ്റെ ആങ്ങളെ വന്നേക്കുവാണ്. ഇവരെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. നതാലിക്ക് ആകെ ദേഷ്യം, പിന്നെ ഞാൻ എന്തിനത് ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചങ്ങ് തട്ടുവാണ്. അമ്മാവൻ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നു. അതിനുശേഷം നമ്മുടെ നതാലിൻ്റെ ജോലി സ്ഥലത്തേക്ക് ആളുടെ ഒരു ഫ്രണ്ട് വരുവാണ്. അപ്പോൾ തൻ്റെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് തന്നോട് എന്തോ ഒരു സ്നേഹമില്ലാത്ത പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, നീ നിൻ്റെ വശം മാത്രം ചിന്തിക്കല്ലേ, അവരുടെ വശം കൂടി ശ്രദ്ധിക്കുക. നീ ഇപ്പോഴും ആ ഒരു മായാ ലോകത്താണ്, ഹസ്ബൻഡ് കൂടെ ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് വിചാരിച്ച് അതൊക്കെ മാറ്റി വയ്ക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യം നീ കുറേ ശ്രദ്ധിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്ന ഡോക്ടറുണ്ട്, നീ ഒന്ന് പോയി കാണ്, നിനക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുകയാണ്. എന്തായാലും കൂട്ടുകാർ പറഞ്ഞതല്ലേ, ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ് ആ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനായിട്ട്.
പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് അതിലൂടെ ഒരു മനുഷ്യൻ പോവാട്ടോ. അയാൾ നമ്മുടെ നതാലിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാൾ തിരിച്ച് നതാലി നോക്കുന്നുണ്ട്. ആ നോക്കി നിൽക്കുന്ന സമയത്ത് തൻ്റെ പേര് വിളിക്കുവാണ്. ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെല്ലുന്നു, കുറച്ചെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നു, തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിന് പരിഹാരം എന്നോണം ഡോക്ടറും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ താൻ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, അവരെ സ്നേഹിക്കുക, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ചെയ്തു കൊടുക്കുക. അങ്ങനെ അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം സ്ഥാപിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പം താൻ തൻ്റെ വിഷമങ്ങളൊക്കെ കുറേ മറക്കും. അതാണ് ഇതിലൊരു പോംവഴി എന്ന് പറയുകയാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തലയിലേക്ക് കയറി തോന്നുന്നു. ഒന്ന് നന്നാവാൻ തീരുമാനിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് കാറിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പം ഒരാൾ അങ്ങോട്ട് വരിക, നേരത്തെ കണ്ട മനുഷ്യനില്ലേ, അയാൾ വരുവാണ്. അപ്പം അവരവിടെ നിൽക്കുന്നു. ആ സമയം തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയും വരുവാണ്, അതായത് അറ്റൻഡറിങ് വരുവാണ്. മാം, മാമിൻ്റെ കാർഡ് മറന്നു എന്ന് പറഞ്ഞ് ആ കാർഡ് കൊടുക്കുവാണ്. നമ്മളെ കാണിക്കുകയാണ് വീട്ടിലേക്ക് ചെല്ലുന്ന നതാലി. ചെല്ലുമ്പം മുറ്റത്തായിട്ട് വേറൊരു കാറ് കിടക്കുന്നുണ്ട്. ആരുടെ അത് പുള്ളിക്കാർക്ക് അറിയാം. അകത്തേക്ക് ചെല്ലുന്നു. നമ്മുടെ മാഗി സുന്ദരിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം എന്തിനാണ് റിക്കി വന്നത് ചോദിക്കുകയാണ്. അപ്പോൾ റിക്കി മാഗിയുടെ ഫ്രണ്ടാണ്, ബോയ് ഫ്രണ്ടാണ്. പറയാണ്, മമ്മി ഇന്ന് റിക്കിയുടെ ബർത്ത്ഡേ ആണ്, പാർട്ടി ഉണ്ട്, ഞാൻ പൊക്കോട്ടെ, എന്നെ വിളിക്കാൻ വേണ്ടി വന്നാന്ന് പറയുകയാണ്. ആള് പ്രതീക്ഷിച്ച മറുപടി കുറെ ചൂടാവലും കയറിപ്പോ അകത്തുന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും മമ്മി പറഞ്ഞില്ല. മോള് സുന്ദരി ആയിട്ടുണ്ടല്ലോ, വേഗം പോയിട്ട് ഇങ്ങ് വന്നോട്ടോ എന്ന് പറഞ്ഞ് ഒരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് എടുത്ത് കുത്തിയിട്ട് ആളെ ഇങ്ങ് വിടുവാണ്. ആഹാ, അത്ഭുതം തന്നെ. പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരെ വിളിച്ചെണിപ്പിക്കുകയാണ്. പിള്ളേരുടെ ഇഷ്ടപ്രകാരം അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്, അതായത് അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മുത്തശ്ശി എല്ലാവരെയും സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയാണ്. മരുമകൾക്ക് ഒരു ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്നേഹം ഉണ്ടായിട്ടാണോ എന്തോ അറിയില്ല. പിന്നെ നമ്മൾ കാണിക്കുകയാണ് പിള്ളേരെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ്, പിള്ളേർ കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം, നിനക്ക് ബുദ്ധിമുട്ടാണ്, നിനക്ക് ഒരുപാട് വർക്കൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടില്ല നതാലിക്ക്. സാരമല്ല, എത്ര വർക്കുണ്ടെങ്കിലും എൻ്റെ കൊച്ചുങ്ങളല്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. അപ്പം അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സംഭവം കയ്യിലിട്ട് കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ്. കുളിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ മാഗി കൊച്ച് റിക്കിനെ വിളിച്ച് ഇങ്ങനെ കത്തി വെച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതും കേട്ടോണ്ട് നമ്മുടെ മുത്തശ്ശി ബാക്കിൽ നിൽക്കുന്നുണ്ട്. ആളിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. അപ്പം മുത്തശ്ശി വന്നുള്ള കാര്യം മനസ്സിലായതും ആകെ ചമ്മൽ, എന്ത് പറയണം എന്നറിയില്ല. മുത്തശ്ശി അടുത്തേക്ക് വരുവാണ്. ആരായി റിക്കി, സുന്ദരനാണോ, എന്നെ കൂടി കാണിച്ചു തരട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും മുത്തശ്ശി മോക്ക് പറ്റിയ മുത്തശ്ശി തന്നെ. പിന്നീട് അങ്ങോട്ട് നമ്മളെ കുറച്ച് അസാധാരണമായ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. ടോയ്ലറ്റിൽ ഇരിക്കുന്ന നതാലി നതാലിൻ്റെ താഴെയായിട്ട് കുറേ രക്തം വീണ് കിടക്കുവാണ്. അപ്പം ആളാകെ പേടിച്ച് എന്തോ പോലെ ഇരിക്കുവാണ്. പുറത്ത് നിന്ന് അമ്മായിമ്മ വിളിക്കുന്നുണ്ട്, ആ ഫുഡ് കഴിക്കാൻ വരെ വിളിക്കുന്നുണ്ട്. ആ ഒരു സമയം നോക്കുമ്പം ആ ബ്ലഡ് എങ്ങും അവിടെ ഇല്ല. പിന്നീട് രാത്രി കിടന്നുറങ്ങുമ്പം ഒരു കോള് വരുന്നുണ്ട്. ആ ഒരു ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കുമ്പം അവിടുന്ന് എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന ശബ്ദവും കാര്യങ്ങളെല്ലാം എന്താണെന്നൊന്നും നമുക്കും മനസ്സിലാവുന്നില്ല, അവൾക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അമ്മയും മക്കളും തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അതിന് മുന്നേ അമ്മായിമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നേക്കുവാണ്. അപ്പം മുത്തശ്ശി ഒരു കാര്യം പറയുകയാണ്, അമ്മായിമ്മ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ കുഞ്ഞ് പോയിട്ട് 3 മാസം കഴിഞ്ഞു, ഇനിയും നമുക്ക് എന്താ പറയുക അവൻ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. അപ്പം അവൻ്റെ മരണാനന്തര ചടങ്ങുകൾ എത്രയും പെട്ടെന്ന് നടത്തണം, എന്നാൽ മാത്രമേ അവൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ച് അവൻ മുകളിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. കേട്ടതും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് നത്താലി. ഉള്ളിൽ ദേഷ്യമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വിളിച്ചു പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അവർ. അപ്പം ആ ഒരു എന്താ പറയുക വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി ഒരു കാര്യം കാണുന്നുണ്ട്, നതാലിയുടെ അടുത്തായിട്ട് ഇരിക്കുന്ന കോളിൻ്റെ രൂപം. ഇതെന്താണ് സംഭവം, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുകയാണ്. വീട്ടിലെത്തി അവർ, രാത്രിയാണ്, സമയം രാത്രി അത്താഴം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. പിള്ളേരവിടെ നിന്ന് കളിക്കുന്നു, നമ്മുടെ നതാലി ഫുഡൊക്കെ എടുത്ത് വെക്കുന്നു. ആ ഒരു സമയത്ത് പുറത്തൊരു കോളിംഗ് ബെല് കേൾക്കുകയാണ്. മോളെ ചെന്ന് പാല് കൊടുക്കാൻ പറയുകയാണ്. പിന്നെ കേൾക്കുന്നത് ഡാഡി എന്നൊരു വിളിയാണ്. അന്തം വിട്ട് പോവുകയാണ്. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പം നമ്മുടെ കോളും വന്നേക്കുവാണ്. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാൻ നിൽക്കുവാണ് നമ്മുടെ നതാലി. അങ്ങോട്ട് ചെല്ലുവാണ്. 3 മാസം കഴിഞ്ഞു, മരിച്ചു എന്ന് എല്ലാവരും വിധി എഴുതിയ തൻ്റെ ഭർത്താവ് തിരിച്ച് വന്നേക്കുവാണ്. സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് എല്ലാവരും. പിന്നെ നമ്മളെ കാണിക്കുകയാണ്, രാത്രി എല്ലാവരും ഇരുന്ന് അത്താഴം കഴിക്കുന്നു. പക്ഷേ കോളിൻ ഒരുപാട് സംസാരിക്കുകയോ ഒരുപാട് ചിരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ഒതുങ്ങി മട്ട്, ആ വീണ വീഴ്ചയിൽ തലയ്ക്ക് വല്ല അടിയേറ്റോ എന്നറിയില്ല, എന്തായാലും ഒന്ന് ഒതുങ്ങി കൂടിയേക്കുവാണ്. പിള്ളേർ തങ്ങൾ വരച്ച് പടമൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട്, എന്താ പറയുക അത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി കിടക്കാൻ നേരം നമ്മുടെ കോളിനോട് ചോദിക്കുകയാണ് നതാലി, എന്താ അത് സംഭവിച്ചത് ചോദിക്കുകയാണ്. അപ്പം എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല, ഒരു കുഴിയിലേക്ക് വീഴുന്ന മാത്രം, ആ ഒരു താഴത്തേക്ക് വീഴുന്ന മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് ഹോസ്പിറ്റലിലാണ്. എന്തായാലും അത്രയും മുകളിൽ ചാടിയതല്ലേ, എന്തെങ്കിലും ഒരു പരിക്കുണ്ടോ ഒന്ന് അറിയണ്ടേ, അതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നേക്കുവാണ്. അപ്പം ആ ഒരു സമയം നമ്മുടെ അമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, മോനേന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുവാണ്. അപ്പം അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഡോക്ടർ പറയുന്നുണ്ട് ഒരു പ്രശ്നമല്ല, ഒരു പോറിലോ കാര്യങ്ങളോ ഒന്നുമില്ല, മിടുക്കനായിട്ട് നിങ്ങളുടെ മകൻ തിരിച്ചു വന്നേക്കണമെന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന സമയം മുതൽ നതാലിയുടെ ഒരുമാതിരി മുള്ളു വെച്ച സംസാരമായിരുന്നു അമ്മ. ആ ഡോക്ടറോട് സംസാരിച്ചപ്പോഴും ആ റിപ്പോർട്ട് മേടിച്ചപ്പോഴും എല്ലാം അവളെ നല്ല രീതിയിൽ തന്നെ അവഗണിക്കുന്നുണ്ടായിരുന്നു. അത് കോളിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ
ആ ഒരു ബില്ല് അടയ്ക്കാൻ പോയ സമയത്ത് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ അമ്മ കുറച്ചും കൂടി അവളെ സ്നേഹിക്കണം, അമ്മ എന്നെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ അവളും നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഒട്ടും പേടി വേണ്ട, നീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് ഞാൻ എന്താ പറഞ്ഞേ, ഞാനൊന്നും അവളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലവ് മാരേജ് ആയിരുന്നു, നമ്മുടെ നത്താലിനെ അമ്മയ്ക്ക് അത്ര പോയിച്ചിട്ടൊന്നുമില്ല, അത് തന്നെ കാര്യം. അപ്പോൾ ആ ഒരു മോന്തയും കൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. മൂന്നുപേരും ചെല്ലുന്നു, ആദ്യം അമ്മേനെ ഇറക്കുവാണ്. അപ്പോൾ ആ ഒരു സമയം കോളിന് ഉറങ്ങുമായിരുന്നു. നത്താലി വിളിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട എൻ്റെ കൊച്ചിനെ വിളിക്കേണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. അമ്മ ഇങ്ങ് നടക്കാൻ തുടങ്ങിയതും അമ്മയുടെ അടുത്തേക്ക് നത്താലി ചെല്ലുവാണ്. അപ്പോൾ നത്താലിൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അമ്മ ഇത് അമ്മ വച്ചോ, എൻ്റെ സമ്മാനമെന്ന് പറയുകയാണ്. എന്തിനാണോ ഇപ്പോൾ സോപ്പിടുന്നത്. അപ്പോൾ നോക്കുമ്പം ഒരു മാലയാണ്. ഇതൊന്നും തന്നെ ഞാൻ പഴയതൊന്നും മറക്കുന്നു വിചാരിക്കണ്ട എന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോവുകയാണ്. ഇവിടുന്ന് കട്ടിയായിട്ട് നമ്മളെ കാണിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേച്ച് വരുന്ന നത്താലി എഴുന്നേച്ച് വരുന്നു, കണ്ണാടെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ ഒരു സമയം പറയുന്നുണ്ട്, കോളിൻ എഴുന്നേക്ക് നേരം കുറേ ആയി, പിള്ളേരൊക്കെ റെഡിയാക്കുകയാണ്, നമുക്ക് ട്രിപ്പ് പോകേണ്ടത് പറയുവാണ്. ആ ഒരു സമയം പുറത്തുനിന്ന് മാഗിയുടെ ശബ്ദം, മമ്മി ഈ ഡാഡി ബ്രെഡ് മൊത്തം കരിച്ചു കളഞ്ഞു. അത് കേട്ടതും ഞെട്ടി തിരിഞ്ഞു നോക്കുവാണ്. ദേ കിടക്കുന്നു അവിടെ, ഇതെന്താ കുമ്പിടിയോ. ചെല്ലുന്നു ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റിയതും അതിനകത്തൊരു പില്ലോ മാത്രം. അപ്പോഴത്തേക്കും ഡോറ് തുറന്ന് കോളിനും കൊച്ചും വന്നേക്കുവാണ്. വാ വേഗം വാ, നമുക്ക് പോകാനുള്ള അല്ലെന്ന് പറയുകയാണ്. പേടിച്ച് ആ തുണി അങ്ങോട്ട് ഇട്ടിട്ട് അവളും അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് ആ ട്രിപ്പ് പോയിരിക്കുന്ന ഫാമിലി. കുറേ കുറേ നല്ല നിമിഷങ്ങൾ, നമ്മുടെ കോളിന് ഹാപ്പിയാണ്, പിള്ളേരും ഹാപ്പിയാണ്, നത്താലി ഹാപ്പിയാണ്. അതിനുശേഷം അവർ സ്റ്റുഡിയോ പോകുന്നു, ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം, നമ്മുടെ കൊച്ചു കിടന്ന് ഉറങ്ങുകയാണ്, അപ്പുറേ മാഗിയില്ല. ആ ഒരു സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാവണം കൊച്ചു എഴുന്നേക്കുന്നു. ആ ഒരു കർട്ടൻ മാറ്റി നോക്കുമ്പം ജനലിനപ്പുറയായിട്ട് വവ്വാലുമല്ല മനുഷ്യനില്ലാത്തൊരു ജീവി. ആളാകെ പേടിച്ച് പോകുവാണ്, പേടിച്ച് ബാക്കിലേക്ക് നിന്നും അപ്പോഴത്തേക്ക് മാഗി വരുവാണ്. ചേച്ചി കെട്ടിപ്പിടിക്കുവാണ്, ചേച്ചി അവിടെ അവിടെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അപ്പം മാഗി നോക്കുമ്പം അവിടെ ഒന്നുമില്ല. എന്താ മോനെ അവിടെ ഒന്നുമില്ലല്ലോ, മോൻ കണ്ടു ഉറങ്ങിക്കോന്ന് പറഞ്ഞ് കൊച്ചിനെ കയറ്റി കിടത്തുവാണ്. പിന്നെ കാണിക്കുകയാണ് പിറ്റേ ദിവസം നത്താലി കൂട്ടുകാരുടെ ഷോപ്പിലേക്ക് ചെന്നേക്കുവാട്ടോ. അപ്പോൾ ചെല്ലുന്നു, ഹസ്ബൻഡ് വന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നുണ്ട്, കൂട്ടുകാർക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു സമയം വീട്ടിൽ ഹസ്ബൻഡ് ആവട്ടെ വോളൊക്കെ പെയിന്റ് ചെയ്തിട്ട് കൊച്ചിനക്ക് പടം വരയ്ക്കാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്. മോനോട് പറയാണ്, ദേ നോക്ക് ഇനി ഇവിടെ മാത്രമേ പടം വരയ്ക്കാമുള്ളൂ, ചുമരൊന്നും പടം വരച്ച് വൃത്തിയായിട്ട് ആക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വേറെ സ്ഥലം കാണിക്കുന്നുണ്ട്. ആ ഫാമിലി ഫോട്ടോ എടുത്തില്ലായിരുന്നു, സ്റ്റുഡിയോയിലേക്ക് ചെന്നേക്കുവാണ് ആ ഒരു ഫോട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ ആൾ പറയാണ്, മാം നോക്കിക്കോളൂ ഈ ഒരു നെഗറ്റീവ്സ് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും നല്ലത് അത് തന്നെ സെലക്ട് ചെയ്യാൻ പറയുകയാണ്. അതിലേക്ക് നോക്കുന്ന നത്താലി ഒന്ന് പേടിച്ച് പോവുകയാണ്. വേറൊന്നുമല്ല, അവരുടെ കൂട്ടത്തിൽ നാല് പേര് മാത്രമല്ല അഞ്ചാമത് ഒരു രൂപം കൂടി. അപ്പം ആള് വരുന്നു, മാം സെലക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഞെട്ടിയിട്ട് ഒരെണ്ണം കാണിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ പേടിയാവുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് ആ ഫാമിലി ഫോട്ടോ ചുമര് തൂക്കിയേക്കുവാണ്. അത് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും, നല്ല രസമുണ്ടല്ലേ, മോള് എന്തോരം വലുതായെന്ന് പറയുകയാണ്. അപ്പം നോക്കി നിൽക്കുന്നു, മക്കൾ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം അവരെന്തോ ഒരു ഗെയിം കളിക്കുകയാണ്. ആ ഗെയിമിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയോ കട്ട വെച്ച് ഓരോരോ പേര് ഈ പസിൽസൊക്കെ ചെയ്യില്ലേ അതുപോലെയാണ്. അപ്പം അതിങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നത്താലി കാണുവാണ്. അതിന് വരുന്നത് എല്ലാം മരണം, ചെകുത്താൻ അങ്ങനെയൊക്കെയാണ്. മാത്രമല്ല രണ്ട് കുഞ്ഞുങ്ങളുടെ മേലെയായിട്ട് ഒരു വികൃതമായ കൈകൾ. അതും കൂടി കണ്ടതും ആകെ പേടിച്ചിട്ട് വേണ്ട വേണ്ട കളി നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ കട്ടയെല്ലാം ഇങ്ങനെ തട്ടിക്കളയാണ്. അമ്മ എന്തു പറ്റി അമ്മ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും അടുത്തേക്ക് വരുവാണ്. മക്കൾ രണ്ടും ചേർത്ത് പിടിക്കുകയാണ് പേടിച്ച്. പിന്നെ കാണിക്കാണ്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന അച്ഛനും മക്കളും. ആ പോകുന്ന വഴിക്ക് നമ്മുടെ മോൻ പുറകിലിരുന്നൊരു കാര്യം കാണുകയാണ്, ആ റിയർ വ്യൂ മിറർ ഇല്ലേ, അതിലൂടെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നത് ഒരു ഒരു വൃത്തികെട്ട രൂപമാണ്. ആ ഒരു എന്താ പറയുക, വവ്വാലുമല്ല മനുഷ്യമില്ലാത്ത രൂപമല്ലേ, അതിൻ്റെ മുഖമാണ്, ചുമന്ന കണ്ണുകൾ. കൊച്ചാകെ പേടിച്ച് പോവുകയാണ്. സ്കൂളെത്തിയതും അച്ഛൻ്റെ കൈയെടുത്ത് മുത്തിയിട്ട് മോളങ്ങ് ഇറങ്ങി പോവുകയാണ്. പക്ഷേ നമ്മുടെ ചെറുക്കൻ അടുക്കുന്നില്ല, അവനാകെ പേടിയാണ്, ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ്. ഇതെന്ത് പറ്റിയ കൊച്ചിന്, ആൾ വിചാരിക്കുകയാണ്. ശേഷം വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കേണ്ട ക്ലാസ്സിനകത്ത് ആ കുഞ്ഞിൻ്റെ മനസ്സ് മൊത്തം ആ ഒരു രാത്രി തൂങ്ങിക്കിടന്നതും ഇപ്പോൾ കണ്ടതൊക്കെ ആയിട്ട് ആ ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബുക്കിലും അതിങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുവാണ്. ടീച്ചർ വരുന്നു, കയ്യോടെ പൊക്കുവാണ്. ഇവിടുന്ന് കട്ടായിട്ട് വീട്ടിൽ കാണിക്കുവാണ് നമ്മുടെ മാഗി എങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് വരുവാണ്. അപ്പോൾ വരുന്ന സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കിച്ചണിലായിട്ട് അച്ഛൻ്റെ ശബ്ദവും ആ ഒരു നിഴലും കാണുന്നുണ്ട്. ഡാഡി എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുവാണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നു, അവിടെ ആരുമില്ല. പിന്നെ കണ്ട നിഴൽ ആരുടെ ആയിരുന്നു. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഡാഡി വരുവാണ്. എന്താ എന്താ മോളെ, മാഗി ഒന്നും മിണ്ടാതെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഡാഡി വീണ്ടും ചോദിക്കുകയാണ്, എന്താ എന്താ മോളെ. അത് ഡാഡി റിക്കി വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് പുറത്ത് പൊക്കോട്ടെ. ആ പൊക്കോ, അതിനെന്താ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുവാണ്. അവളുടെ മുഖം കണ്ടിട്ട് റിക്കിയും ചോദിക്കുന്നുണ്ട്, എന്താ എന്ത് പറ്റിയിടി, ഏ ഒന്നുമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന രാത്രിയാണ്, അവരെങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ മാഗി വന്നിട്ടില്ല. അപ്പോൾ അവർ പറയാണ്, ഇപ്പോൾ റിക്കിയുടെ കൂടെയല്ലേ, കുഴപ്പമൊന്നുമില്ല, അങ്ങ് വന്നോളൂ, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പം അവർ പോകുന്നതിൻ്റെ പുറത്ത് തന്നെ നമ്മുടെ മാഗിയും വരുന്നുണ്ട്. വരുന്നു, ഡാഡിനും മമ്മിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ അവർ വിളി കേൾക്കുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കി നോക്കി നടക്കുമ്പം നമ്മളെ കാണിക്കുന്നുണ്ട് ആ സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ആ രൂപം, വവ്വാലുമല്ല മനുഷ്യനുമല്ലാത്ത വൃത്തികെട്ട രൂപം. അപ്പം ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ കറണ്ടെല്ലാം പോവുകയാണ്.
മെഴുകരും കത്തിച്ച് വന്ന് അവർ നോക്കുന്ന സമയത്ത് മുകളിലായിട്ടൊരു കാഴ്ച കാണണം. കുറേ വവ്വാലുകൾ ഇങ്ങനെ ചുറ്റും വട്ടം കറങ്ങുകയാണ്. അത് കണ്ടതും ആകെ പേടിക്കുന്നു. മാത്രമല്ല ബോധം കെട്ട് താഴെ വീഴുകയും ചെയ്യുവാണ്. പിന്നെ കണ്ണു തുറക്കുന്നത് മമ്മിയുടെ വിളിയും കേട്ടുകൊണ്ടാണ്. കണ്ണു തുറക്കുന്നു, പേടിച്ച് മമ്മിനെ കെട്ടിപ്പിടിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുകയാണ്, രാത്രി 1:30 വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ മാഗി താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കുകയാണ് അടുക്കളയിൽ നിൽക്കുന്ന കോളിൻ. കോളിൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ താഴെ മൊത്തം ആപ്പിൾ ഇങ്ങനെ കിടക്കുവാണ്, പകുതി കടിച്ചത് മൊത്തം കടിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഡാഡി ഡാഡി എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ആൾ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ആപ്പിൾ ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് ആപ്പിളിൻ്റെ കുരുക്കളും അവശിഷ്ടമെല്ലാം നിലത്ത് ഇങ്ങനെ കിടക്കുന്നു. എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെ വേഗം തിരിച്ച് മുകളിലോട്ട് പോവുകയാണ് നമ്മുടെ മാഗി. പിന്നെയും ദിവസങ്ങൾ പോകുന്നു. ഒരു ദിവസം രാത്രി നമ്മളെ കാണിക്കുകയാണ്, കണ്ണു തുറക്കുന്ന നമ്മുടെ നതാലി അടുത്ത കോളിനെ കാണുന്നില്ല. ഇതെവിടെ പോയി ആൾ? അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പം പിള്ളേരുടെ മുറിയിൽ മക്കളെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എന്താ കോളിൻ, എന്താ നീ ഇവിടെ നിൽക്കുന്നത്? എന്താണെന്നറിയില്ലടോ, ആകെ ഒരു ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ കാണാൻ തോന്നി, അതാ വന്നതെന്ന് പറയുകയാണ്. അതൊന്നും സാരമില്ല, മക്കൾ അടുത്ത റൂമിലല്ല, ഇങ്ങനെ വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങ് വരാൻ പറഞ്ഞുകൊണ്ട് കോളിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ കാണിക്കുകയാണ് മാഗി ഉറങ്ങിയിരുന്നില്ല, അവളിങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പം മാഗി കാര്യം മമ്മിയോട് പറയുകയാണ്, മമ്മി ഡാഡി എന്തോ പോലെയൊക്കെ പെരുമാറുന്നുണ്ട്, ആപ്പിൾ കഴിച്ച കാര്യവും തലേ ദിവസം റൂമിൽ വന്ന കാര്യവും. തലേ ദിവസം മാത്രമല്ല, പല ദിവസങ്ങളിൽ ഡാഡി ഇങ്ങനെ വന്ന് നോക്കാറുണ്ട്, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ നതാലിക്ക് ദേഷ്യം വരുവാണ്. എന്താണ്, ഡാഡി തിരിച്ചു വന്ന് എനിക്ക് ഇഷ്ടമായില്ലേ, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുകയാണ്. മമ്മി മമ്മി എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാത്തേ, അതുകൊണ്ടല്ല പഴയ ഡാഡിയല്ല വന്നിരിക്കുന്നത്, എന്തൊക്കെയോ മാറ്റമുണ്ട്, ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കാൻ പറയാണ്. അത് കേട്ടതും ആ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഉറഞ്ഞ് തുള്ളുവാണ് നമ്മുടെ നതാലി. നിർത്തുന്നുണ്ട്, ഒരക്ഷരം ഇനി ഡാഡിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്ത് പോവുകയാണ്. പിള്ളേർ പേടിച്ചിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കാണിക്കുകയാണ് മുത്തശ്ശി വന്നേക്കുവാണ് വീട്ടിൽ. നമ്മുടെ കൊച്ചുകാർക്കൊന്ന് വീണിട്ട് കാല് മുറിഞ്ഞിരുന്നു, അതിന് മരുന്നൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നതാലി പുറത്ത് പോയിട്ട് വന്ന് കയറുന്നത്. അമ്മ എപ്പോഴാണ് വന്നേ, ഒന്ന് വിളിച്ചിട്ട് വരാനെന്ന് ചോദിക്കുകയാണ്. എൻ്റെ കൊച്ചിൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് ആരെങ്കിലും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അല്ല അമ്മേ, പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വയ്ക്കാറുണ്ടല്ലോ എന്ന് ഓർത്താന്ന് പറയുകയാണ്. ഓ, അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എഴുന്നേറ്റ് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് മുറിയിലാകെ വിഷമിച്ചിരിക്കുകയാണ് മാഗി. മമ്മിയായിട്ട് വഴക്കുണ്ടാക്കിയില്ലായിരുന്നോ? മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ മോളെ, എന്താ നിൻ്റെ പ്രശ്നം? മുത്തശ്ശിയുടെ കാര്യം പറയട്ടെ, മോൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. മരുമോള് സമ്മാനം കൊടുത്തില്ലായിരുന്നു ഒരു മാല, അത് മോൾക്ക് സമ്മാനമായിട്ട് മുത്തശ്ശി കൊടുക്കുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സ്കൂളിലാണ്. നതാലിനെ ടീച്ചർ സ്കൂളിലേക്ക് വിളിച്ചേക്കുവാണ് ഡോമിൻ്റെ കാര്യം പറയാൻ. അപ്പോൾ ഡോമ് പഴയ പോലൊന്നുമല്ല, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അപ്പോൾ ഡോക്ടറെ കാണിക്കുന്ന നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അത് കേട്ടതും നതാലിക്ക് ദേഷ്യം വരുവാണ്. എൻ്റെ കൊച്ചിൻ്റെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലാന്ന് പറയുകയാണ്. ടീച്ചർ പറയുകയാണ്, ഞാനും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന് ഈ ഒരു സ്കൂൾ മാറ്റാൻ താല്പര്യമുണ്ട്, അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുവാണ്. ആ ഒരു സമയം ടീച്ചർ ഒരു പേപ്പർ എടുത്ത് കൊടുക്കുവാണ്, മകൻ വരച്ചതാണ്, ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയും ബുദ്ധിമുട്ട്, നിങ്ങളൊന്ന് നോക്കാൻ പറയുകയാണ്. അപ്പോൾ ദേഷ്യത്തോടെ തന്നെ ആ ഒരു പേപ്പറും വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. പുറത്തേക്ക് കടന്നതും അത് കൈ താഴത്തേക്ക് ചാടുന്നുണ്ട്. ആ പേപ്പറും എടുക്കുന്നു. നോക്കുമ്പോൾ നമ്മളെ കാണിച്ചേക്കുവാണ് അവരുടെ ഫാമിലിയുള്ള എല്ലാ അംഗങ്ങളും. അതിൽ അച്ഛൻ്റെ പടത്തിൻ്റെ അവിടെ ചുമന്ന വരയൊക്കെ വരച്ചേക്കുവാണ് കണ്ണിൻ്റെ മുകളിലായിട്ട്, താഴെയായിട്ട് ഇതെൻ്റെ ഡാഡി അല്ലാന്നും എഴുതി വെച്ചേക്കുവാണ്. ഈ സമയം വീട്ടിൽ നമ്മളെ കാണിക്കുവാണ് ആ ഒരു ചുമരിൽ ഇങ്ങനെ ആ ഒരു പേപ്പറിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ കൊച്ച്. അവൻ വരയ്ക്കുന്നത് വവ്വാലിൻ്റെ പടമാട്ടോ. ആ ഒരു സമയം അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അതിങ്ങനെ നിരങ്ങി നിരങ്ങി നീങ്ങുവാണ്. അപ്പം എന്നാ കൊച്ചു നോക്കുമ്പം അനക്കം നിൽക്കുന്നു, അവൻ തിരിയുന്നതും വീണ്ടും നിരങ്ങുവാണ്, നോക്കുന്നു വീണ്ടും നീങ്ങുന്നു. അങ്ങനെ ആകുമ്പോൾ കൊച്ചു പേടിക്കുവാണ്. അവസാനം ആ ഒരു സംഭവം നിരങ്ങി താഴത്തേക്ക് വീണ് പൊട്ടുവാണ്. അപ്പം അങ്ങോട്ട് ചെല്ലുന്നു, അത് കയ്യിലെടുക്കുന്ന സമയം തന്നെ മമ്മി അങ്ങോട്ട് വരുവാണ്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് അറിയാമോ, അതിന് കൊടുക്കാനുള്ളതായിരുന്നു, നീ എന്തായി കാണിച്ചെന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ ഊടുപാട് ചീത്ത പറയുകയാണ്. അപ്പം കൊച്ചു ദേഷ്യവും സങ്കടവും എന്താണെന്ന് അറിയില്ല. ആ സംഭവം കയ്യിൽ മുറുക്കി പിടിച്ചേക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ കൈ മുതിർ ചോര വരുന്നുണ്ട്. അത് കണ്ടതും പറഞ്ഞത് വേണ്ടായിരുന്നില്ല എന്ന് തോന്നി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് രാത്രി സമയം ബെഡ്റൂമിനകത്ത് കോളിനോട് ആകെ ചൂടാവുകയാണ് നതാലി. വേറൊന്നുമല്ല, കുഞ്ഞിനെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചത് അത് സ്വന്തമായിട്ട് എടുക്കാതെ എന്നോടും കൂടി ഒരു വാക്ക് പറയാനില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുവാണ് നമ്മുടെ കൊച്ച്. അവൻ അങ്ങ് മാറുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് ഡോറ് തുറന്നു കിടക്കുന്നു, കുഞ്ഞിനെ കാണാനില്ല. മോനത് എങ്ങോട്ട് പോയി? രണ്ടുപേരും അന്വേഷിക്കുകയാണ്, വീടിനകത്ത് അന്വേഷിക്കുകയാണ്. കോളിൻ പുറത്തേക്ക് ഇറങ്ങിയാക്കുവാണ് നതാലി. അങ്ങ് അന്വേഷിച്ച് ചെല്ലുമ്പം റോഡിൻ്റെ നടുക്കായിട്ട് നിൽക്കുവാണ് നമ്മുടെ കൊച്ച്. എന്താ മോനെ, മോനെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത്, എന്തിനാ വഴക്കിട്ട് പോകാൻ ചോദിച്ചുകൊണ്ട് കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീടെത്തിയതും നതാലി കാണുവാണ് കോളിൻ്റെ കയ്യിൽ വേറെ ഡോം. അവൻ അകത്തുണ്ടായിരുന്നു. നീ ഇത് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് തിരിച്ചു നോക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊച്ചു എവിടെ പോയി, ഒന്നും മനസ്സിലാവുന്നില്ല. അകത്തോട്ട് കയറിപ്പോവാണ് കോളിനും കൊച്ചും. ആ ഒരു സമയം പുറത്തേക്ക് നോക്കുന്ന നതാലി കാണുവാണ്
ഒരു കാറ് വരുവാണ്, വേറെ ആരുമല്ല നമ്മുടെ റിക്കിയും മാഗിയുമാണ്. അതിനകത്തിരുന്ന് പിള്ളേർ ഇങ്ങനെ ഒന്നും രണ്ടോ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങോട്ട് നമ്മുടെ നതാലി ചെല്ലുവാണ്, ആൾക്ക് ഒന്നാമത് ആകെ ദേഷ്യത്തിലാണ്. അപ്പം ആ ഒരു ദേഷ്യം റിക്കിയുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടത് മാഗിക്കും എന്തോ ബുദ്ധിമുട്ട്, ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. വീട്ടിലേക്ക് ചെല്ലുന്നു, അമ്മയോട് ദേഷ്യപ്പെടുവാണ്. അപ്പം തിരിച്ച് അതിലും ദേഷ്യപ്പെടുവാണ്, നീ എന്തറിഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത്, കൊച്ചിനെ കാണാനുണ്ടായിരുന്നില്ല, അതിൻ്റെ ടെൻഷനിലാണ്, അതിനിടയ്ക്കാണ് നിങ്ങൾ കാറി കിടന്ന് കളിയും ചിരിയും, എനിക്ക് ആകെ ദേഷ്യം എന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണ്. ദേഷ്യപ്പെട്ട് മമ്മി അങ്ങോട്ട് പോകുന്നു, ദേഷ്യപ്പെട്ട് മോളിലേക്കും പോകുന്നു. പിന്നെ നമ്മളെ കാണിക്കാൻ രാത്രി കിടന്നുറങ്ങുന്ന പിള്ളേർ, ആ ഒരു സമയത്ത് നമ്മുടെ ഡോമിന് പേടിയായിട്ടാവണം, വന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്തിട്ട് തിരിച്ചു പോയി കിടക്കുവാണ്. അത് കണ്ടത് മാഗി എഴുന്നേക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കുവാണ്. അതുപോലെ തന്നെ തിരിച്ച് ഡോം വന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യുന്നു, മാഗി വന്നിട്ട് ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു. മോനെ അനങ്ങാതിരി എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് പറയുകയാണ്. പിന്നെ ഓഫ് ചെയ്ത് കാണുന്ന രൂപം ആ മുന്നിൽ നിൽക്കുന്ന ആ വികൃത രൂപമാണ്. വവ്വാലുമല്ല മനുഷ്യനുമല്ല, അലറി കരയാണ് മാഗി. അപ്പോഴത്തേക്ക് നതാലിയും കോളിനും ഓടി വരുവാണ്. മോളെ കെട്ടിപ്പിടിക്കണം, എന്താ മോളെ ചോദിക്കുന്നുണ്ട്, അവിടെ 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 എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ല, മോൾ സ്വപ്നം കണ്ടതാന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് പിറ്റേ ദിവസം പിള്ളേർ രണ്ടുപേരെയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വിട്ടേക്കുവാണ്. കുറച്ച് നേരം അവിടെ പോയി നിൽക്കട്ടെ, വൈകുന്നേരമോ നാളെ വന്നോ എന്ന് പറഞ്ഞ് വിടുവാണ്. അപ്പോഴത്തേക്കും റെഡിയായിട്ട് കോളിന് വരുവാണ്. കോളിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം എന്താ പറയുക, കോളിനാകെ എന്തൊക്കെയോ ബുദ്ധിമുട്ടും സംശയങ്ങളൊക്കെ. അപ്പം മെഡിക്കലായിട്ട് പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞ് നമ്മുടെ കോളിനെ അങ്ങ് വിടുവാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് വൈകുന്നേരം ആയി, ആ ഒരു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ക്ഷീണിതമായിട്ട് വന്നേക്കുവാണ് കോളിൻ. വന്നിരിക്കുന്നു, ആ ഒരു സമയം തന്നെ ഫ്രണ്ടിലായിട്ട് ഡോറ് പയ്യനെ തുറക്കുന്നു, അങ്ങ് അടയുന്നു. ഇതെന്താണ്, അതിനകത്ത് ആരാണ്, നതാലിയാണോ എന്നറിയാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അകത്തോട്ട് കയറുന്നതും അതിനകത്തായിട്ടൊരു കർട്ടൻ പോലെ ഒരു വെള്ള തുണി, ആ തുണി അങ്ങ് മാറ്റി ചെയ്ത് നമ്മളെ കാണിക്കുകയാണ്. രണ്ട് മെഴുതിരി കത്തിച്ച് വച്ചേക്കണു, അതിനടുക്കായിട്ടൊരു ചുമന്ന തുണി എന്തോ മൂടിയിരിക്കുകയാണ്. അതിന് മുന്നിലായിട്ടൊരു പൊക്കുമുണ്ട്. ആ തുണി അങ്ങ് മാറ്റിയതും കോളിൻ കാണുകയാണ് അതേ വികൃതമായ രൂപത്തിൻ്റെ ഒരു ശില. ആ ഒരു ബുക്ക് കയ്യിലെടുക്കുവാണ്, അത് വായിക്കാൻ തുടങ്ങുന്നതും അങ്ങോട്ട് നമ്മുടെ നതാലി വരുവാണ്. നതാലി, നീ ഇതെന്തായി കാണിച്ചു വച്ചിരിക്കുന്നത്, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുവാണ്. അവിടെയാണ് നമുക്ക് ഒരു ട്വിസ്റ്റ് വരുന്നത്. തൻ്റെ ഭർത്താവിനെ തന്നിൽ നിന്ന് ഒരിക്കലും അകറ്റരുതെന്ന് ആഗ്രഹിച്ച് നതാലി ഒരു കാര്യം ചെയ്തു. നമ്മളെ കാണിക്കുവാണ് അന്ന് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആ ഒരു ജീപ്പിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നില്ലായിരുന്നു. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തിരിച്ചു വേണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ കൊടുത്ത ബുക്കാണത്. ആ ബുക്കിൽ ഒരു മന്ത്രം ജപിച്ച് ഈ ഒരു വവ്വാലുമല്ല മനുഷ്യമല്ലാത്ത രൂപത്തെ വരുത്തി അതുമായിട്ടൊരു എഗ്രിമെൻ്റ് വെച്ചു. ആ എഗ്രിമെൻ്റ് പ്രകാരം ഇവളുടെ ഭർത്താവിനെ തിരിച്ചു തരാം, അതിന് പകരം ഒരാളെ തിരിച്ചയാൾക്ക് കൊടുക്കണം. ആ ഒരു എഗ്രിമെൻറ്റ് സംബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് അന്ന് രാത്രി തൻ്റെ ഭർത്താവ് മടങ്ങി വന്നത്. ഈ ഒരു കാര്യം ഇവനോട് പറയുകയാണ്. അപ്പം ഇനി എന്ത് ചെയ്യണം, ആ എഗ്രിമെൻ്റ് എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് ചിന്തിക്കുവാണ്. അതിന് വേണ്ടി വേറൊരാളെ ചെന്ന് കാണുവാണ് നമ്മുടെ കോളിൻ. അപ്പോൾ അയാൾ പറയുകയാണ് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, എന്നിരുന്നാൽ കൂടി നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വഴി പറയുകയാണ്. വീട്ടിൽ ചുറ്റും നാളെ പൗർണമിയാണ്, വീടിന് ചുറ്റോട് ചുറ്റും ഉപ്പ് വിതരുക. ആ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ആ ഒരു എഗ്രിമെൻ്റ് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ഒരു പരീക്ഷണം മാത്രമാണ്. അയാൾ പറഞ്ഞ പ്രകാരം ഉപ്പെടുത്തിട്ട് ഉള്ളിൽ പുറത്തല്ല അകത്ത് ചുറ്റോട് ചുറ്റും ഉപ്പ് ഇങ്ങനെ വിതറുവാണ്. മാത്രമല്ല അയാൾ പറഞ്ഞിരുന്നു ആ ശിലയെ നശിപ്പിക്കണമെന്ന്. അത് പ്രകാരം അങ്ങോട്ട് ചെല്ലുവാണ്, ആ ശില നശിപ്പിച്ച് കളയാണ് നമ്മുടെ കോളിൽ. അപ്പോഴത്തേക്കും കുട്ടികൾ പുറത്ത് വന്നിരുന്നു, അവളുടെ കയ്യിലൊരു താക്കോലും ഉണ്ടായിരുന്നു, അതിട്ട് അവർ ഡോറ് തുറക്കുവാണ്. തുറന്നത് മാത്രമല്ല അകത്തോട്ട് കയറിയതും ആ ഉപ്പിൻ്റെ ആ ഒരു ലൈനില്ലേ, അതങ്ങോട്ട് ഭേദിച്ച് പോയായിരുന്നു, അവിടെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മളെ കാണിക്കുകയാണ് അകത്ത് കോളിൻ്റെ മുന്നിലായിട്ട് ആ ഒരു വികൃത ജീവി വന്ന് നിൽക്കുവാണ്. കോളിൻ്റെ തൻ്റെ ശക്തി ഉപയോഗിച്ച് വലിച്ചെറിയുവാണ് ആ ജീവി. അപ്പോഴത്തേക്കും പിള്ളേർ രണ്ടും ഓടി വന്നേക്കുവാണ് അച്ഛൻ്റെ ശബ്ദം കേട്ട്. അങ്ങോട്ട് വന്നതും നമ്മുടെ മാഗിനെ പിടുത്തുവിടുവാണ് ആ ജീവി, അവളുടെ കഴുത്തിലായിട്ട് മുറുക്കി പിടിച്ചേക്കുവാണ്. അപ്പം അങ്ങോട്ട് വരുന്ന നതാലി കാഴ്ച കാണുവാണ്, ഓടി ചെല്ലുന്നു മോളെ ആ മാല പൊട്ടിച്ച് കളയാൻ പറയാണ്. ആ മാല പൊട്ടിക്കാനോ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുവിധം എങ്ങനെയോ മാഗി ആ മാലയൊക്കെ പൊട്ടിക്കുകയാണ്. അവൾ തളർന്ന നിലത്തേക്ക് വീഴുവാണ്, ബോധമില്ല. അപ്പം ആ ഒരു ജീവി അവരുടെ അടുത്തേക്ക് വരുവാണ്. ഉടനെ തന്നെ ആ മാല ഇങ്ങോട്ട് കൈക്കലാക്കുവാണ് നമ്മുടെ നതാലി. ഇവിടെയാണ് വേറെ ട്വിസ്റ്റ്. എന്താ സംഭവം എന്നല്ലേ, ആ ഒരു വവ്വാല മനുഷ്യനായിട്ട് വെച്ച എഗ്രിമെൻ്റ് അതെന്താണെന്ന് അറിയണ്ടേ. മരിച്ചുപോയ തൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണമെങ്കിൽ പകരം ജീവനുള്ള ഒരാളെ അയാൾക്ക് കൊടുക്കണം, ആ ഒരു ലോകത്തേക്ക് അയക്കണം. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ഇവരുടെ അമ്മായിയമ്മേനായിരുന്നു. ആ ഒരു മാലയില്ലേ, ആ മാലയിലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ആ മാല ആരുന്നിരിക്കുന്നു, അവർ ഈ ഒരു ജീവിക്ക് സ്വന്തം, അതായിരുന്നു എഗ്രിമെൻ്റ്. പക്ഷേ ആ ഒരു മാല അമ്മായിമ്മ ധരിച്ചില്ല മോളുടെ കെറിവെപ്പ് കാരണം, പകരം തിരിച്ച് ഗിഫ്റ്റായിട്ട് കൊച്ചുമകൾക്ക് തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ പണി ആർക്കും കിട്ടി, സ്വന്തം മകൾക്ക് കിട്ടി. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു മാല അവൾ തട്ടിപ്പറിച്ചത്. നതാലിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവൾക്ക് പോയേ മതിയാവും. ആ ജീവി വരുന്നു, അവളെ കയറി പിടിക്കുകയാണ്. മമ്മി പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞ് ആ കൊച്ച് മുറുക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ല, ആ കയ്യും പിടിച്ച് അവളെ കൊണ്ട് ആ ജീവി അങ്ങ് പോവുകയാണ്. അടുത്തുണ്ടായിരുന്ന ഒരു പെട്ടി അതിനകത്തോട്ട് കയറുന്നു, ആ ഡോറങ്ങ് അടയുകയാണ്.
അടഞ്ഞു കഴിഞ്ഞതും കൊച്ചു ഓടിച്ചെഴുന്ന് തുറന്നു നോക്കുമ്പം അതിനകത്തൊന്നുമില്ല. പിന്നെ നമ്മളെ കാണിക്കുകയാണ് കണ്ണു തുറക്കുന്ന കോളിൻ, കണ്ണു തുറക്കുന്ന മാഗി, കൊച്ചവിടെ ഇരിക്കുന്നുണ്ട്, മോനെ മമ്മി എവിടെ, മമ്മി എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് അങ്ങോട്ട് കളി ചൂണ്ടുവാണ്. കോളിന് മനസ്സിലായി ആ ഒരു ജീവി തൻ്റെ വൈഫിനെ കൊണ്ടുപോയേക്കണം, ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരില്ല. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വാതിലങ്ങ് അടയ്ക്കുകയാണ്. ഇവിടെ നമ്മുടെ സിനിമ തീരുവാണ്, ദ റിട്ടേണിങ്. പിന്നെ നമ്മളെ കാണിക്കുവാണ് സിനിമയുടെ തുടക്കം, ഹസ്ബൻഡ് മരിച്ചു അല്ലെങ്കിൽ കാണാനില്ല എന്നുള്ള വിവരം ആ ഒരു ഫോണിൽ കൂടി വിളിച്ചു പറയുമ്പം അവരെന്ത് ചെയ്യുമായിരുന്നു, എന്തോ ഒരു ആഘോഷത്തിന് വേണ്ടിയൊരു തയ്യാറെടുപ്പല്ലായിരുന്നു, അതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ ഡോമിൻ്റെ. അന്ന് കോൾഡൊന്നും സംഭവിക്കാതെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ആ വീട്ടിൽ എന്തായിരുന്നു നടക്കാൻ പോകുന്നത്? ദേ ഇതായിരുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ. ആ സിനിമയിൽ പല ഭാഗങ്ങളിലായിട്ട് പല അനർത്ഥങ്ങളും കണ്ടുകൊണ്ടിരുന്നില്ലേ, അത് വേറെ ഒന്നുമല്ല, ആ ഒരു മാല ആ സ്ത്രീ ധരിച്ചിരുന്നില്ല, അമ്മായിയമ്മ. അപ്പം ആ ഒരു ജീവിക്ക് തൻ്റെ ഇരയെ കിട്ടാത്ത കൊണ്ടുള്ള വിമ്മിഷ്ടമാണ് നമ്മളെ കണ്ടത് മൊത്തം. അപ്പോൾ ഇതാണ് സിനിമ. എല്ലാവർക്കും സിനിമ മനസ്സിലായെന്നെങ്കിൽ വിചാരിക്കുകയാണ്, നല്ലൊരു സാർത്ഥതയുള്ള പെൺകുട്ടിയായിരുന്നു അതാലി, അതുകൊണ്ട് കൊടുത്തത് അതുപോലെ തന്നെ ബൂബറാങ് പോലെ തിരിച്ചു കിട്ടിയപ്പോൾ കുട്ടിക്ക് സമാധാനമായി. അപ്പോൾ എല്ലാവർക്കും സിനിമ മനസ്സിലായല്ലോ, ആ ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും നല്ലൊരു സിനിമയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.